ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് IIC അതായത് കോളേജിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നോവേഷൻ കൗൺസിൽ എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത്. നമ്മുടെ വേൾഡ് ഓൺടർപ്രണേഴ്സ് ഡേ ആണ് നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും ബിസിനസ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓൺടർപ്രണർഷിപ്പ് ഡേ എന്ന് പറയുന്നത് എല്ലാ വർഷവും ഓഗസ്റ്റ് 21st ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ നടത്തണമെന്ന് വിചാരിച്ച ഒരു പ്രോഗ്രാം കൂടെ ആയിരുന്നു ഇത്. നമുക്ക് ചില സാങ്കേതിക കാരണങ്ങളാൽ ഇന്നത്തേക്ക് മാറ്റേണ്ടി വന്നിരുന്നു. അപ്പോൾ എന്നാലും നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വേൾഡ് ഓൺടർപ്രണർഷിപ്പ് ഡേയുമായിട്ട് ബന്ധപ്പെട്ടാണ് IIC ഇങ്ങനെയൊരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്നത്. മെയിനായിട്ടും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടികളിലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് അല്ലെങ്കിൽ ടാലൻസ് നിങ്ങളുടെ ഇന്നോവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇത്. അപ്പോൾ ഇന്നിവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ എന്താണ് സംരംഭം, അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകൾ എന്താണ്, ഇതിനുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് സ്റ്റുഡൻസിന് എന്തായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ക്ലാസ്സുകളെല്ലാം പുറത്തു നിന്നുള്ള റിസോഴ്സിനും അതുപോലെ നമ്മുടെ കോളേജിലെ ടീച്ചേഴ്സും എല്ലാം ക്ലാസ് എടുക്കാറുണ്ട്. പ്രയോജനപ്പെടുത്തുന്നു വിചാരിക്കുന്നു. സാറിനെയും മാഡത്തിനെയും ഈ സെഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് ക്ഷണിക്കാം പ്ലീസ്. മാനേജ്മെന്റ് നമ്മൾ കഴിഞ്ഞ അടുത്ത തലത്തിൽ എന്തായിരിക്കും നമ്മുടെ കാലായ പൈസ അടുത്ത എന്തായിരിക്കും ബിസിനസിന്റെ പ്രധാന കുറിച്ച് അവർ ട്രെയിനിങ് നമ്മുടെ ഈ സക്സസ് സ്റ്റോറി പറയുമ്പോൾ നമ്മുടെ ഒരുപാട് നാളത്തെ ജീവിത അനുഭവങ്ങൾ വളരെ ചുരുക്കി ഈ ഒരു മണിക്കൂറിനകത്ത് നമ്മൾ പറഞ്ഞു തീർക്കുകയാണ്. അത് കുറേ വർഷങ്ങളെടുത്ത അനുഭവമാണ്. ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യം മാത്രമേ നിങ്ങള് ഇനി മാസം 1 ലക്ഷം രൂപ സാലറി വാങ്ങിച്ചാൽ 2 ലക്ഷം വാങ്ങിച്ചാൽ ആ സാലറി 1 തീയതി 29 തീയതി 30 തീയതി വരെയുള്ള ആ എമൗണ്ട് മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ശരി, പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസം എത്ര വേണമെങ്കിലും സമ്പാദിക്കാൻ കഴിയും. ഹസ്ബൻഡ് ഓൾറെഡി പറഞ്ഞു അദ്ദേഹത്തിന്റെ പാഷനാണ് അലങ്കാരം വെച്ചത്. ആക്ച്വലി എന്റെ പാഷൻ എന്ന് പറഞ്ഞാൽ ട്രാവലിംഗ് ആയിരുന്നു. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ട്രാവലിംഗ് കുറിച്ച് ചെയ്തത് മെയിൻ കാരണം അതാണ്. കാരണം അച്ഛൻ അറിയില്ലായിരുന്നു, ഒത്തിരി നോർത്ത് ഇന്ത്യൻ സ്ഥലത്ത് പോയി പഠിച്ചു ട്രാവൽ ചെയ്തു വരും. അപ്പൊ അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ കാണാനും പുതിയ ആൾക്കാരെ പരിചയപ്പെടാനും ഇഷ്ടം കൊണ്ടാണ് ഈ ഒരു മേഖല തിരഞ്ഞെടുത്തിരുന്നത്. അപ്പം നിങ്ങളിപ്പം 2 PG ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനുശേഷമാണ് എനിക്ക് കോളേജിലേക്ക് ഒരു ഇൻ്റർവ്യൂ വരുന്നത്, അതിൽ സെലക്ട് ആവുകയും ചെയ്തു. പഠിപ്പിക്കാൻ ചെന്നു, പഠിപ്പിക്കുക എന്ന് വെച്ചാൽ ഏറ്റവും നോബൽ പ്രൊഫഷനായിട്ട് കരുതുന്ന പ്രൊഫഷനാണ് അതാണ്. അപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് തോന്നിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ നിങ്ങളവിടെ പ്രാക്ടിക്കലായിട്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. എന്താണോ ഞങ്ങൾ കുട്ടിയിൽ അത് പറഞ്ഞു കൊടുക്കാൻ മാത്രമാണ്. സ്പെഷ്യലി ട്രാവലിംഗ് ടൂറിസത്തിൽ ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ നോളേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യൂ. ഇവിടെ ഹോട്ടൽ മാനേജ്മെൻറ്റിൽ ഒരു പോർഷൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം നിങ്ങളടുത്ത് ഡയറക്റ്റ് നിങ്ങളുടെ എക്സ്പീരിയൻസ് അതായത് നിങ്ങൾ കൊടുക്കുന്ന സർവീസ് ആയിരിക്കും. സർവീസ് ഒരിക്കലും ഞങ്ങൾക്കൊരു മുടി വെട്ടാൻ പോകണമെങ്കിൽ ഞങ്ങൾക്ക് ബാർബർ ഷോപ്പ് പോയേ പറ്റും ആരും കൊണ്ടും. അപ്പോൾ സർവീസാണ് ഞങ്ങൾ ഈ ഒരു ഫീൽഡിൽ കൊടുക്കുന്നത്. പ്രാക്ടിക്കൽ നോളേജാണ് ഈ ഒരു ഫീൽഡിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ ഒരു ഇതെനിക്ക് ടീച്ചിങ്ങിൽ കിട്ടിയില്ല. അങ്ങനെ ട്രാവലിംഗ് ഇനിയും തുടർന്ന് ചെയ്യണം എന്നുള്ളതിലാണ് ഞങ്ങൾ ഈ ബിസിനസ് ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കുറേ ട്രാവലിംഗ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് രണ്ടുപേരെ പാഷൻ ഞങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതാണ് എനിക്ക് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു സക്സസ് സ്റ്റോറിയുടെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം ഞങ്ങൾ പാരലൽ ലൈൻസ് ആണ്, പക്ഷെ ഒരുമിച്ചാണ് എപ്പോഴും പോകുന്നത്. അപ്പം അതാണ് ഞങ്ങളെ ഒരു സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നല്ല പറയുമോ ഹാർഡ് വർക്കിംഗ്, ഏറ്റവും ഹാർഡ് വർക്ക് മാത്രമാണ് ഏറ്റവും ഏതൊരു മേഖലയിൽ നിങ്ങൾ പോയാലും നിങ്ങൾ സക്സസ് ആവാൻ ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു കാര്യം. ഹാർഡ് വർക്ക് മാത്രമല്ല സ്മാർട്ട് വർക്കും കൂടിയാണ്. അപ്പം ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു ഞങ്ങൾ എന്തൊക്കെയാണ്
ഞങ്ങളുടെ പ്രോഡക്ട്സ്, നമ്മൾ ഞങ്ങൾ കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്, അതൊക്കെ ഞങ്ങൾ കറക്റ്റായിട്ടുള്ള സ്ഥലവും പ്ലേസും കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു സക്സസിലേക്ക് ഞാൻ എത്തിപ്പെട്ടത്. അപ്പം ഇതിൽ കീ പോയിന്റായിട്ട് നിന്നും എനിക്ക് സക്സസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ആദ്യം എന്താ വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കണം കാര്യങ്ങൾ. അപ്പം ഞങ്ങൾക്ക് തന്നെ ഒരു, ഇപ്പം നിങ്ങൾ പറഞ്ഞു കോളേജിലോ അല്ലെങ്കിൽ നിങ്ങൾ വരാൻ പോകുമ്പോൾ നമ്മളെല്ലാം കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾക്ക് കോളേജിലേക്ക് വരാൻ പോകുന്നത്. അപ്പം കൃത്യമായി പറഞ്ഞാൽ നിങ്ങൾ കുളിക്കുക, കാര്യങ്ങൾ ബാക്കിയെല്ലാം കഴിഞ്ഞ് നിങ്ങൾ കോളേജിലേക്ക് വരുന്നു. പിന്നെ ഉള്ളത് നമ്മൾ മെയിനായിട്ട് നമ്മൾ റെക്കോർഡ്സ് നമ്മൾ കീപ്പ് ചെയ്യുന്നതാണ്. കറക്റ്റ് ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, നിങ്ങളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾ പഠിച്ചത് കൃത്യമായി പഠിച്ച പരീക്ഷ ആകുമ്പോൾ റെക്കോർഡിംഗിലി നമ്മൾ ഓർഗനൈസ്ഡ് ആയിട്ട് പോകണം. പിന്നെ നമ്മൾ മാർക്കറ്റിൽ നെക്സ്റ്റ് നമ്മൾ എന്താണ്, നമ്മൾ കസ്റ്റമേഴ്സ് ഞങ്ങൾ അറിഞ്ഞിരിക്കണം. തേർഡ് പോയിന്റ് ഇമ്പോർട്ടൻ്റ് പോയിന്റാണ്. ഫോർത്തായിട്ട് നമ്മൾ എപ്പോഴും ഒരു ഫ്ലെക്സിബിലിറ്റി കീപ്പ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു ബിസിനസ് മാൻ ആണ്, നമുക്ക് പല അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യേണ്ടി വരും. പല കസ്റ്റമേഴ്സ് വരുമ്പോൾ കസ്റ്റമൈസായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. നമ്മൾ ഷെന സി എച്ച് കൂടെ എത്തിച്ചേർന്നതിന്, നമ്മുടെ കുട്ടികളോട് അനുഭവങ്ങൾ പങ്കുവച്ചതിന് ഒക്കെയും ഐ ഐ സിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ശ്രീനാരായണ കോളേജ് ശിവഗിരിയുടെ പേരിലും ഉള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.